ും കുഴിമന്തിയും കഴിച്ചതിന് പിന്നാലെ ഛർദിയും വയറിളക്കവും ബാധിച്ച് ഭക്ഷ്യവിഷബാധയെ ഏറ്റുമാറിക്കുന്ന സംഭവം ആരെയും ഭയപ്പെടുത്തുന്നതാണ് പുറത്തുനിന്നുള്ള ആഹാരത്തെ ആശ്രയിക്കുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരുമുണ്ട് എവിടെ നിന്ന് എങ്ങനെ എന്തു വിശ്വസിച്ച് ആഹാരം കഴിക്കുമെന്ന ചിന്തയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ എത്തിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷ്യവിഷബാധയേക്കുന്നത് പഴകി ആഹാരം കഴിക്കുന്നതാണ് മിക്കപ്പോഴും ഭക്ഷ്യവിഷബാധയിലേക്ക് വഴിതെളിക്കുന്നത് ഹോട്ടലിലെ പഴയ ആഹാരം ചൂടാക്കിയത് ബേക്കറിയിലെ പഴയ സ്നാക്സുകൾ ബിരിയാണി പോലുള്ള ആഹാരം വൈകി കഴിക്കുന്നത് ഇവയെല്ലാം കാരണമാകും പഴകുംതോറും ആഹാരത്തിൽ അണുക്കൾ വർദ്ധിക്കുകയാണ് സാലഡ് ചട്നി തൈരുസാദം എന്നിവ തയ്യാറാക്കിയൽ ഉടൻ കഴിക്കണം ഇല്ലെങ്കിൽ വിഷബാധയുണ്ടാകും ക്ലോസ്ട്രീഡിയം വിഭാഗത്തിലുള്ള ബാക്ടീരിയകളാണ് പ്രധാനമായും ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രീഡിയം ബൊട്ടിലിസം സൽമോണലോ സ്റ്റെഫൈലോകോക്കസ് എന്നിവ ഇതിന് കാരണമാകുന്നു ഈ ബാക്ടീരിയകൾ പുറത്തുവിടുന്ന അപകടകാരികളായ ടോക്സിനുകൾ ജീവൻ പോലും ഭീഷണിയാണ് ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യമുള്ള ആഹാരം കഴിച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ തുടങ്ങും പ്രഥമ ശുശ്രൂഷ എന്ന നിലയിൽ വിഷാംശം കുറയ്ക്കുന്നതിന് ധാരാളം വെള്ളം കുടിക്കണം ആശുപത്രിയിൽ എത്തിയാൽ വിഷബാധ നിർവീര്യമാക്കുവാൻ ഫലപ്രദമായ ആന്റിബയോട്ടിക്കുകൾ നൽകും എങ്ങനെ ഇവ തടയാ പഴകി ആഹാരം ഉപയോഗിക്കരുത് രുചി മണം നിറം എന്നിവയിൽ വ്യത്യാസം അനുഭവപ്പെട്ടാൽ എത്ര വില കൂടിയ ആഹാരമായാലും കഴിക്കരുത് അടുത്തത് പാകം ചെയ്ത ആഹാരം ഏറെ നേരം തുറന്നു വയ്ക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പാകം ചെയ്ത മാംസം മുട്ട മത്സ്യം ഇവയും നേരം പുറത്തു വെക്കരുത് തണുത്ത ആഹാരം നന്നായി ചൂടാക്കി അല്ലെങ്കിൽ തിളപ്പിച്ചു മാത്രം കഴിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ ബേക്കറി പലഹാരങ്ങൾ അന്നു പാകപ്പെടുത്തി അന്നു തന്നെ കഴിക്കുക പഴകിയ എണ്ണ പലഹാരങ്ങളും ഉപയോഗിക്കരുത് പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തിരഞ്ഞെടുക്കണം എക്സ്പയറി ഡേറ്റും പരിശോധിക്കണം മഞ്ഞൾ പൊടി മുളക് പൊടി തുടങ്ങിയ എല്ലാത്തരം പൊടികളിലും മസാലകളിലും ഇന്ന് വിപണിയിലുണ്ട് വാങ്ങി നേരിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാൽ ഇവയിൽ ചിലതെങ്കിലും മായം കലർത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോപണം അതേ ആഹാരം കഴിക്കുന്നതിലൂടെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും സംശയം വേണ്ട അവ തിരഞ്ഞെടുക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക കാലഹരണ രീതി കൃത്യമായി പരിശോധിക്കണം ഉപയോഗിക്കാൻ ആവശ്യമുള്ള ചെറിയ അളവിൽ വാങ്ങിയാൽ മതി കൂടുതൽ കാലത്തേക്ക് മുൻകൂട്ടി വാങ്ങി വാങ്ങിവെക്കുന്നത് ഗുണമേന്മയെ ബാധിക്കും ഇരുന്നു പഴകുകയും ചെയ്യും ഉപയോഗം കഴിഞ്ഞാൽ വായു കിടക്കാത്ത ബോട്ടിലിൽ ഇവ ഭദ്രമായി അടച്ചു സൂക്ഷിക്കണം നനഞ്ഞ സ്പൂണിട്ട് കോരിയെടുക്കരുത് ഫംഗസ് ബാധയുണ്ടാകും